എല്ലാവർക്കും അലീസ് ക്രാഫ്റ്റ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. അതിനായിട്ട് ഞാൻ ആദ്യം അടിപൊളി ഡെക്കറേറ്റീവ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ദാ ഒരു കാർഡ്ബോർഡ് അത് സ്വിച്ച് ബോർഡിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് ദൈവയെപ്പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും അതേപോലെ സ്വിച്ച് ബോർഡിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് രീതിയിൽ എടുത്തിട്ട് വേണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ദാ ഈ ഷേപ്പാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞാനിതാ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് നോക്കാം. വലുതും ചെറുതുമായ കുറേ ഫ്ലവേഴ്സ് വേണം. ഇതാ ഞാനൊരു വെൽവെറ്റ് ക്ലോത്ത് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ഫുള്ള് ഇതാ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫ്ലവേഴ്സാണിത്. നിങ്ങളുടെ കയ്യിൽ വെൽവെറ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഓൾഡ് മതി കേട്ടോ. ഇതേപോലെ ഫുള്ളൊന്ന് ചുറ്റിയെടുക്കാം. ഇതേ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എൻഡ് ഭാഗത്ത് എന്ത് ചെയ്യാം, ഗമ്മൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈസ് കൂട്ടിയും കുറച്ചും കുറേ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിത് ആ കാർഡ്ബോർഡിലെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ ഓരോ ഫ്ലവേഴ്സ് എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഗം അപ്ലൈ ചെയ്ത് ഓരോ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. ഇത് ഇപ്പോൾ നമുക്കിത് ആ കാർഡ്ബോർഡിൻ്റെ ആ ഭാഗം വൈറ്റ് കളർ നമുക്ക് കാണാം. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ വൈറ്റ് കളർ നമുക്ക് എങ്ങനെയാണ് പെയിൻറ് ചെയ്യുകയെന്ന് നോക്കാം. ഈ വൈറ്റ് കളറൊക്കെ കാണുന്നത് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ദ ആക്ലിക്കിൻ്റെ ഒരു പേൾ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് കളറാണോ ക്ലോത്ത് യൂസ് ചെയ്ത് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് ആ സെയിം കളർ പെയിൻറ്റും യൂസ് ചെയ്യാം. ഇതിന് നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ കളറസ് ആ വൈറ്റ് കളർ എന്ത് ചെയ്യാം, ഒന്ന് ഹൈഡ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ദ പെയിൻറ്റൊക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുമെന്ന് നോക്കാം. നെക്സ്റ്റ് ഞാനിത് ഉളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്ത് അതിലോട്ടൊന്ന് അതിൻ്റെ താഴ്ഭാഗത്തോട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി ഉളൻ ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ആ സെയിം ക്ലോത്തിന് ഇതേപോലെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഹാങ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നെക്സ്റ്റ് ഞാനിതാ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ദ ഗോൾഡൻ കളർ കുറച്ച് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ആ നമ്മൾ ഹാങ് ചെയ്ത ആ ഉളൻ ത്രെഡിൻ്റെ എൻഡ് ഭാഗത്തൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം, ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക്.
Okay friends, next we have white beads. We will put the flowers in the center. Just apply the gum and the flowers in the center. Okay friends, I have the beads. Next, I have the top pillow and the mirror. Now, we have to complete the work. Okay friends, I have the switchboard decorated. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കാണാനായിട്ട് സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം